ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഉന്നക്കായയാണ് ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് കൂടുതലായിട്ടും മലബാർ റീജിയനിലാണ് നമ്മൾ കാണുന്നത്. സോ ഞാനൊരു കോഴിക്കോടുകാരി ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ഉന്നക്കായ. സോ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇഡ്ഡലി പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് മീഡിയമായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴം രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചേക്കുവാണ്. ഇത് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതേ സമയം തന്നെ ഇതിൻ്റെ ഫില്ലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം മുന്തിരി ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കത് മാറ്റിവെക്കാം. ഇനി ബാക്കി വന്ന നെയ്യിൽ നമുക്ക് കശുവണ്ടി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ പാനിൽ തന്നെ 1/4 കപ്പ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. കോക്കനട്ട് ഇട്ടതിന് ശേഷം നമ്മൾ തീ ഒരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റിവെക്കുകയാണ്. ഇനി നമുക്ക് ഈ തേങ്ങയിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 2 ഏലക്കായ ഇട്ടിട്ടുണ്ട്. ഏലക്കായുടെ ചുവ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇച്ചിരി ഉപ്പ് കൂടി ഇടുക. ഒത്തിരി അധികം ഇടാൻ പാടില്ല. ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി ഒരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും അതുപോലെ തന്നെ മുന്തിരിയും കൂടെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അടുപ്പ് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ നേന്ത്രപ്പഴം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. സോ അത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി ആ ചൂടോടെ തന്നെ അതിൻ്റെ തൊലി എടുത്തു കളയാം. നമുക്ക് ഈ ചൂടോടെ തന്നെ നമ്മൾ ഇതൊന്ന് ഉടച്ചെടുക്കണം. ചൂട് പോയി കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് ഹാർഡായിട്ട് വരും. സോ നമുക്ക് കുഴച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ആ ചൂടോടെ തന്നെ അതൊന്ന് ഉടച്ചെടുക്കുകയാണ്. അങ്ങനെ 2 നേന്ത്രപ്പഴ പീസും നമ്മൾ ഉടച്ചു കഴിഞ്ഞു. ഉടച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്കൊരു കറുത്ത നാര് പോലത്തെ ഇത് കിട്ടും. സോ അത് നമുക്ക് എടുത്ത് കളയാം. ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ഒരു ബ്ലാക്ക് കളറ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കളയുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ വയ്ക്കാം. അങ്ങനെ കൈ വെച്ചിട്ട് ആ ചൂടോടെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമുക്ക് ആദ്യം തന്നെ വലിയ കട്ടകളൊന്നും ഇല്ലാതെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം നന്നായിട്ട്. അതിനുശേഷം ഈ ചപ്പാത്തിയുടെ ഒക്കെ മാവ് പോലെ നന്നായിട്ട് ആ നേന്ത്രപ്പഴമൊന്ന് കുഴച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കണം മാവ്. എന്നിട്ട് ഫില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യമേ കയ്യിൽ ബട്ടർ തേച്ചിട്ടുണ്ട്. ഇത് പരത്തിയെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം മാവെടുത്ത് കുഞ്ഞു കുഞ്ഞു ഉണ്ടകളാക്കിയതിന് ശേഷം ഒരു മറ്റേ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം.
സോ ഒത്തിരി കൂടുതൽ വെക്കാൻ പാടില്ല. ഞാനിപ്പോൾ ഇവിടെ വെക്കുന്നത് 1.5 ടേബിൾ സ്പൂണാണ്. ഒത്തിരി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫില്ലിങ്സ് പൊട്ടി വെളിയിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മിനിമം വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ വെച്ചതിന് ശേഷം നമുക്കത് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തതിന് ശേഷം രണ്ട് കയ്യിലും കൂടെ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഉന്നക്കായയുടെ ആ ഒരു ഷേപ്പിലോട്ട് നമുക്ക് ഇത് കിട്ടും. എല്ലാവർക്കും എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വൺ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഉന്നക്കായും ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഞാൻ ഒറ്റൊരു വട്ടം മാത്രമാണ് കയ്യിൽ നെയ്യ് അപ്ലൈ ചെയ്തത്. അതിനുശേഷം നെയ്യുടെ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ രണ്ടാമത് ഞാൻ ചെയ്തില്ല. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കൈ ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും കയ്യിൽ വീണ്ടും നെയ്യ് അപ്ലൈ ചെയ്യണം. അപ്പം നേരത്തെ ചെയ്തതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ ഉള്ളിൽ ഫില്ലിങ്സ് വെച്ചിട്ട് നമുക്ക് ഈ ഷേപ്പിൽ ആക്കിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് എടുക്കാം. നമുക്കിനി എണ്ണ ചൂടായോ എന്ന് നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടാവുന്നവരെ ഞാൻ ഹൈ ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഉന്നക്കായ ഇടുന്ന സമയമായപ്പോഴത്തേക്കും ഞാനത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി. മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡ് ഐറ്റമാണ് ഈ ഉന്നക്കായ. എങ്കിലും ഞാൻ ഇവിടെ യു കെയിൽ വന്നതിന് ശേഷമാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനു മുന്നേ ഞാൻ ഒത്തിരി കഴിച്ചിട്ടുണ്ട്, പക്ഷേ കടകളിൽ നിന്നും അല്ലാതെ അങ്ങനെയൊക്കെയാണ് കഴിച്ചത്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ട് കഴിക്കുന്നത് യു കെ എന്നാണ്. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ ടൈമാണ് ഉണ്ടാക്കുന്നത്. ഒരു സൈഡ് ഞാനൊരു 1.5 മിനിറ്റ് മാത്രമേ വെച്ചുള്ളൂ മീഡിയം ഫ്ലെയിമിൽ. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ സൈഡ് ഇതുപോലെ തന്നെ 1.5 മിനിറ്റ് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം പ്ലേറ്റിലോട്ട് മാറ്റി. കാരണം നമ്മൾ ഓൾറെഡി നന്നായിട്ട് വേവിച്ചതാണ് ഈ നേന്ത്രപ്പഴം. അപ്പോൾ ഒത്തിരി ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ രണ്ട് സൈഡും ഫ്രൈ ആയതിന് ശേഷം ഒരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ച് നമ്മൾ ഉന്നക്കായ അതിലോട്ടിടുകയാണ്. ഈ എക്സ്ട്രാ വരുന്ന ഓയിലൊക്കെ ഒത്തിരി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ ഹെൽപ്പ് ചെയ്യും, അത് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കുറയ്ക്കാനും പറ്റും. കാരണം ഒത്തിരി
ഓയിലി ആവുമ്പം നമുക്ക് നമ്മുടെ കൊളസ്ട്രോളും അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യാന് ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ഉന്നക്കായ റെഡി ആയിരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി താങ്ക്സ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.